ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എന്തെടുക്കുക? സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ റൂം ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മളെ വീടൊന്ന് അലങ്കരിക്കാനും പറ്റിയൊരു കിഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം, നൈറ്റിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ സാധാരണ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ പാക്ക് ചെയ്ത് കിട്ടുന്ന ഒരു ബോക്സ് ഉണ്ടാവുമല്ലോ, ആ ബോക്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് നോട്ട്ബുക്കിൻ്റെ ചട്ടയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇത് സാധാരണ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേജാണ്, അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്കൊന്ന് ചട്ടയിൽ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നതായിട്ട് ഒരു തൂക്കുവിളക്ക് ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ലൈറ്റൊക്കെ ചെറിയ കാൻഡിൽ ലൈറ്റ് ഉണ്ടാവുമല്ലോ LED-ൻ്റെ, അതൊക്കെ വെച്ചും കണ്ട് സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും നൈറ്റിൽ കാണാൻ. അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടാണ്. ഞാൻ എൻ്റെ ചേച്ചീൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നൈറ്റിലൊക്കെ കിഡുമായിരുന്നു കേട്ടോ, ഒന്നും പറയില്ല. പക്ഷേ ഫോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ പേപ്പറെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചട്ട ഒന്ന് ബോക്സിൻ്റെ രൂപത്തിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അളവെടുത്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ കറക്റ്റായിട്ട് ലാസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അളവുകൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഇനി നമ്മൾ ബാക്കി ഇടുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ പുറമേയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലത്തെ ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്യാനായിട്ട് ആദ്യം ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴൊരു വൃത്തിക്ക് നമുക്ക് കിട്ടുള്ളൂ, മറ്റ് എന്താ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇത് ബോക്സിൻ്റെ രൂപത്തിലൊന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പം നമ്മൾ പേപ്പർ ഒട്ടിച്ച ഭാഗം ഫ്രണ്ടായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതാ ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റുന്ന ഇത് ബോക്സിൻ്റെ രീതിയിലായി വന്നത്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ അളവെല്ലാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും അത് നോക്കി ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ബോക്സ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിഠായിയുടെ കവറാണ്, നമ്മുടെ ഗൾഫ് മിഠായിൻ്റെ ഒക്കെ കവറാണ് കേട്ടോ. അപ്പം പണ്ട് എൻ്റെ അടുത്ത് ഇതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴാണ് ഉപകാരപ്പെട്ടത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബോക്സ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ സെയിം കളർ തന്നെ അടുപ്പിച്ച് ഒട്ടിക്കാതെ ഒന്ന് വിട്ട് വിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഗം തേച്ചിട്ട് ഈ ഒരു നമ്മളിപ്പോൾ കട്ട് വിളിച്ച ഈ ഒരു പീസ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ മിഠായിയുടെ കവർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ കളർ പേപ്പേഴ്സ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് മതി കേട്ടോ. അത് കാണാനും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളർ തന്നെ ഞാൻ വേറൊരു സ്ഥലത്തായിട്ടാണ് ഒട്ടിക്കുന്നത്, രണ്ടും ഒരേ സ്ഥലത്തായിട്ടല്ല ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചും കണ്ട് ഒട്ടിക്കുക, നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള ഒരു കളർ തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ വെച്ചെടുക്കുന്നത്, ഈ യെല്ലോ കളർ. ഓറഞ്ചും യെല്ലോ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാ കളേഴ്സും ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് ആകെ കുറച്ച് കളറേ ഉള്ളൂ. റെഡ് ഉണ്ട്, പിന്നെ വയലറ്റ് ഉണ്ട്, ഒരു ഗ്രീനും ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ ഉണ്ട്,
പിന്നെ റെഡ് ഓറഞ്ച് യെല്ലോ ഇത്രയും കളേഴ്സ് ആണുള്ളത്. ഞാൻ ഇതിൽ കുറച്ച് കളേഴ്സ് ഇപ്പം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്കായിട്ട് ഞാനിവിടെ റെഡും പിന്നെ ഒരു ബ്ലൂവും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കളറും നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ ഓറഞ്ചും യെല്ലോയും ഒട്ടിച്ചു കൊടുത്ത പോലെ തന്നെയാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്ത് വന്നാൽ നല്ല രസമായിരിക്കും. ഇതിൻ്റെ ഉടി ലൈറ്റും കൂടി വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാൻഡിൽ ഉണ്ടാവല്ലോ, ക്യാൻഡിലിൻ്റെ എൽ ഇ ഡി ലൈറ്റ് കിട്ടും നമ്മുടെ ആമസോണിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ വെച്ച് സെറ്റ് ആക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ കാണാൻ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചിട്ട് അതാ ഇതുപോലെയാണ് നമ്മളെ ബോക്സ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ഈ സൈഡിൽ ഞാൻ ഗമ്മ് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് നന്നായി ഒന്ന് ഒട്ടിക്കാം. എന്നിട്ട് നമുക്ക് എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊരു ബോക്സിൻ്റെ ഇതിൽ തന്നെ കറക്റ്റായിട്ട് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തും കൂടി ഗമ്മ് തേച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ബോക്സിൻ്റെ അടിഭാഗമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ മുകൾ ഭാഗം ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ ഇ ഡിൻ്റെ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അത് വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മൾ ഈ ഇവിടെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പി നമുക്ക് ഒരു റാ ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിനാ വെച്ചാൽ നമ്മൾ ഈ ഒരു ബോക്സ് തൂക്കിയിടാനുള്ള ഒരു എന്താ പറയുക, തൂക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ദൈവടിയായിട്ടൊന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് സൈഡും സെയിം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒന്ന് ഹോൾട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ കമ്പി ഒന്ന് ഇതിലൂടെ കയറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കുടുക്കി വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു കമ്പിയിൽ ഞാൻ ഇവിടെ നൂലെടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ഉണ്ടാകും എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കെട്ടി വെക്കാം. ഈ കമ്പിയുടെ സെൻറ്ററിലായിട്ട് തന്നെ നമുക്കൊന്ന് കെട്ടി വെക്കാം. അങ്ങനെ നമ്മൾ നമുക്ക് ഈ ഹാങ് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്പായിരിക്കും. അപ്പം ഞാനിതൊന്ന് ഹാങ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇതുപോലെയാണ് ഉണ്ടാവുക, നല്ല ഭംഗിയില്ലേ. ഇത് നൈറ്റിൽ നമ്മൾ എൽ ഇ ഡി ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് നൈറ്റിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.